ഇടുക്കി കട്ടപ്പന ഗവൺമെന്റ് കോളേജിലും കെഎസ്യു പ്രവർത്തകരെ എസ്എഫ്ഐക്കാർ മർദ്ദിച്ചതായി പരാതി. കെഎസ്യുവിന്റെ ചെയർമാൻ സ്ഥാനാർത്ഥി ബാസിൽ റഷീദ്, കൗണ്ടിംഗ് ഏജന്റ് ഗായത്രി എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഇരുവരും കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നലെ നടന്ന കോളേജ് ഇലക്ഷനിടെയായിരുന്നു മർദ്ദനം. ഇന്നലെ രാവിലെ 10 മണി തൊട്ട് 1 മണി വരെ കോളിംഗ് ആയിരുന്നു. പിന്നെ 2 മണി തൊട്ട് 4:30 വരെ കൗണ്ടിംഗ് ആയിരുന്നു. 4:30 വരെ വളരെ സമാധാനപരമായ അന്തരീക്ഷമായിരുന്നു. ഞങ്ങൾ കൗണ്ടിംഗ് ഏജന്റും പിന്നെ രണ്ട് പാർട്ടിയുടെയും കൗണ്ടിംഗ് ഏജന്റും ടീച്ചേഴ്സും മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഞങ്ങൾ കയറിയത്. പക്ഷെ 4:30 കഴിഞ്ഞ് നേരത്തെ ഇതുപോലൊരു ഭീഷണി നിലനിൽക്കുന്നതുകൊണ്ട് പാനൽ വൈസ് ഞങ്ങളെ ഇറക്കി വിടാമെന്ന് തീരുമാനിച്ചു ടീച്ചേഴ്സ്. അപ്പം ഞങ്ങൾ പാനലെ ആയതുകൊണ്ട് ഞങ്ങളെ ആദ്യമേ ഇറക്കി വിട്ട് കുറച്ച് കഴിയുമ്പോൾ പാനൽ ബി അവരെ ഇറക്കി വിടാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഒരു മിനിറ്റ് എന്നും പറഞ്ഞ് പുറകോട്ട് വിളിച്ച് അവർ വൈശാഖ എന്ന് പറയുന്ന ഒരാൾ തല്ലി. ഞങ്ങളുടെ ചെയർമാൻ സ്ഥാനാർത്ഥി ബാസിൽ റഷീദിനെയാണ് തല്ലിയത്. പിന്നെ അവരെല്ലാവരും കൂടെ വന്ന് പെൺകുട്ടികളുണ്ടായിരുന്നു. ഇതുപോലൊരു ഭീഷണി ഉള്ളത് കൊണ്ട് ഞങ്ങൾ കെഎസ്യുവിൻ്റെ കൗണ്ടിംഗ് ഏജൻ്റായിട്ട് പെൺകുട്ടികളെയും കൂടെ കയറ്റിയിരുന്നു. പക്ഷെ പെൺകുട്ടികളുണ്ടെന്ന് പോലും നോക്കാതെ പെൺകുട്ടികൾക്കിട്ടും കൂടെ അവർ അടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ NCC ക്കാർ വന്നു. ലിജോ റോളൻസ് ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ലിജോ, കോളേജ് അധികൃതരും എന്താണ് പറയുന്നത്? ഈ മർദ്ദനമുണ്ടാകാനിടയായ സാഹചര്യം എന്താണ്? മാധു, മഹാത്മാഗാന്ധി സർവകലാശാല തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇടുക്കി ജില്ലയിലെ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് നടന്നിരുന്നു. അതിൻ്റെ ഒപ്പം ഭാഗമായി തന്നെയാണ് കട്ടപ്പന ഗവൺമെൻറ് കോളേജിലും തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഇതിനുശേഷം വൈകുന്നേരത്തോടു കൂടിയാണ്, തിരഞ്ഞെടുപ്പിന് ശേഷം കൗണ്ടിങ്ങിന് ശേഷമുള്ള സമയത്താണ് കെഎസ്യുവിൻ്റെ കൗണ്ടിങ് ഏജൻറ്റും അതോടൊപ്പം തന്നെ അവിടുത്തെ ചെയർമാൻ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ബാസിൽ റഷീദിന് മർദ്ദനമേറ്റിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാകുന്ന കാര്യമാണ് മൺകട്ടകൾ ഉൾപ്പെടെയുള്ളവരെടുത്ത് എറിഞ്ഞ് അവർക്ക് മർദ്ദനമേറ്റിരിക്കുകയാണ്. വൈകുന്നേരത്തോടു കൂടിയാണ് അവർ ചികിത്സ തേടിയത്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം, കാര്യമായ പ്രകോപനങ്ങളൊന്നുമില്ലാതെ തന്നെയാണ് ഇത്തരത്തിലൊരു മർദ്ദനത്തിലേക്ക് പോയതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരുന്ന കാര്യം. പലപ്പോഴും തിരുവനന്തപുരത്ത് ഉൾപ്പെടെ കണ്ടതുപോലെ പെൺകുട്ടി എന്നുള്ള ഒരു പരിഗണന പോലും നൽകാതെയാണ് ഈ ഗായത്രിക്ക് ഉൾപ്പെടെയുള്ളവർക്ക് മർദ്ദനമേറ്റിരിക്കുന്നത്. ഇവർ കട്ടപ്പനയിലെ സെൻറ് ജോർജ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ഇന്ന് രാവിലേക്ക് ശേഷം ഇടുക്കി DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സന്ദർശനം നടത്തിയിരുന്നു. പക്ഷേ പോലീസ് കാര്യമായ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നിരിക്കുന്നത്. ഇവർക്കെതിരെ ഇവരെ ഉപദ്രവിച്ച പെൺകുട്ടിയെ അതോടൊപ്പം തന്നെ ചെയർമാൻ സ്ഥാനാർത്ഥി ഉപദ്രവിച്ചവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം, പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കേസെടുത്ത് അന്വേഷണം നടക്കണമെന്നുള്ള ഒരു പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. കോളേജിൽ അന്വേഷിക്കുമ്പോഴും തിരഞ്ഞെടുപ്പ് സമയത്തോ അതോടൊപ്പം തന്നെ കൗണ്ടിങ്ങിൻ്റെ ആ ഒരു സമയം എത്തുന്നതുവരെയും കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷേ അതിനുശേഷം ഉണ്ടായ എന്തൊരു പ്രകോപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അടുക്കുകയും കമ്പുകളും വടികളും ഉൾപ്പെടെ വലിച്ചെറിയുകയും മൺകെട്ടുകളൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ഈ രണ്ട് കുട്ടികൾക്ക് പരിക്കേറ്റുകൊണ്ട് ഇപ്പോൾ ചികിത്സയിലായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകിയത്.